കുമ്പളയിലെ റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം ദുസ്സഹമായി. 6 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അടിപ്പാതയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ ഇപ്പോഴും അധികൃതർ തയ്യാറാകുന്നില്ല. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. നിർത്താതെ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറിയത്. ഇതോടെ ഇതുവഴിയുള്ള യാത്ര തീർത്തും ദുസ്സഹമായി. ഇപ്പോൾ വളരെയധികം സാഹസപ്പെട്ടാണ് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഇതുവഴി ഇരുഭാഗങ്ങളിലേക്കും എത്തുന്നത്. കുമ്പള, ബത്തേരി, കോയിപ്പാടി, കടപ്പുറം നിവാസികളാണ് ദുരിതത്തിന്റെ വലിയ ഇരകൾ. അടിപ്പാതയിലൂടെ സാധാരണ നിലയിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്തതിനാൽ മൊഗ്രാൽ ഞാങ്കി കടപ്പുറം വഴിയും മൊഗ്രാൽ റെയിൽവേ അടിപ്പാത വഴിയും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തേണ്ട ദുർഗതിയിലാണിവർ. കാൽനടക്കാർക്ക് കുമ്പളയിലെത്തണമെങ്കിൽ റെയിൽവേ മേൽപ്പാലത്തെ ആശ്രയിക്കണം. സാധാരണക്കാർ കൂടുതലായും ആശ്രയിക്കുന്ന ഓട്ടോ ടാക്സികൾ ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുന്നതും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. വാഹനത്തിന്റെ പകുതിയിലേറെ ഭാഗവും വെള്ളത്തിൽ മുങ്ങി എഞ്ചിനടക്കം തകരാറുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് തങ്ങൾ ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുന്നതെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. ഇത് മഴ കൂടുതൽ വരുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് വണ്ടിയുടെ ഉള്ളിലേക്കുള്ള ഫുള്ളായിട്ട് വെള്ളം വരുന്നുണ്ട്. സ്റ്റാർട്ടൊക്കെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഓഫായത് ഓഫാണുണ്ട്. ബൈക്കായാലും വലിയ വണ്ടി ബസ്സൊക്കെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല, ചെറിയ വണ്ടിക്ക് അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അധിക വാടക നൽകാമെന്ന് പറഞ്ഞാണ് പലപ്പോഴും നാട്ടുകാർ ഓട്ടോറിക്ഷ വിളിക്കുന്നത്. എന്നാൽ വാഹനം തകരാറിലായാൽ നന്നാക്കാനായി വാടകയുടെ 10 ഇരട്ടിയോളം ചിലവാക്കേണ്ടി വരും. 6 വർഷം മുമ്പ് നിർമ്മിച്ച അടിപ്പാതയിലെ യാത്രാക്ലേശത്തിന് ഇപ്പോഴും പരിഹാരം കാണാൻ മെനക്കെടാത്ത അധികാരികൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് നിങ്ങൾ വെള്ളം ഉണ്ടായാലും ഇല്ലാലും ഞങ്ങൾക്ക് വാടക വരണം. അപ്പൊ ഞങ്ങൾ വാടക വന്നിട്ട് വാടക ഒരു 30 രൂപ 40 രൂപ 50 രൂപ വാടക കിട്ടി കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ 10 രൂപ കൂടുതൽ വരുന്നത്, അത് ഞങ്ങൾക്കുള്ള ആവശ്യമല്ല. അത് ഞങ്ങൾക്കിപ്പോൾ വണ്ടിൻ്റെ പണി കഴിഞ്ഞാൽ 1000, 2000, 3000 തീർച്ചയായിട്ടും വണ്ടിൻ്റെ ലൈൻഡറും എടുക്കും, ഞങ്ങൾക്ക് പണി കിട്ടുന്നതാണ്. വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കഴിയില്ല. പിന്നെ നാട്ടുകാരെ വായിന് കേൾക്കേണ്ടി വരും. എന്നുവെച്ചാൽ അവർ പറയുന്നതെന്ന് പറയുമോ, നിങ്ങൾ വെള്ളം ഇല്ലാത്ത സമയത്ത് ഓടി ഓടി വരുന്നുണ്ട്, വെള്ളം സമയത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് വണ്ടിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ ആരാണ് നോക്കല്? നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അത് അധികാരികൾ എന്താക്കണം, തിരിച്ചറിയണം. ഇത് 3-4 വർഷമായി ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് കാരണം വണ്ടിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, അതായത് പ്രൈവറ്റ് വണ്ടി ഓടുന്നവരും മറ്റുള്ളവരും എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ട് കാരണം ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ടെന്നെങ്കിൽ ആ അണ്ടർപാസ് കാരണം വരുമ്പോൾ കണ്ടില്ല, ഒരു ഗുണമില്ല. ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ തന്നെ ഒന്നിനും മെനക്കെടാതെ റെയിൽവേയെ പഴിചാരുമ്പോൾ പിന്നെ ആർക്ക് പരാതി നൽകുമെന്ന സംശയവും ചോദ്യവുമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പരാതി പഞ്ചായത്തിലേക്ക് ഒരുപാട് പ്രാവശ്യങ്ങൾ എന്താക്കി പരാതി പറഞ്ഞിട്ടുണ്ട്. പരാതി പറഞ്ഞാൽ അവർ നിങ്ങൾ ക്ലീനാക്കുക, ക്ലീനാക്കിട്ട് ഓടിക്കോ. അപ്പോൾ പഞ്ചായത്തും പിന്നെയും പറയാം, അത് കേന്ദ്രത്തിൻ്റെ ആണ്, അവിടെ തൊടാൻ പറ്റൂല, അത് ചെയ്യില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവനങ്ങൾ ജനങ്ങളെ കൂടിയിട്ട് എന്താക്കണം, അത് നമുക്ക് തൃപ്തിപ്പെടുത്തരണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ വെള്ളത്തിൽ ഓടുന്ന വണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ ശരിക്കും 1000 രൂപ കിട്ടിയാൽ കിട്ടി, ആ കിട്ടിയാൽ ചിലപ്പോൾ 2000 രൂപ വണ്ടിക്ക് പണി കൊടുക്കേണ്ടി വരും. പോയില്ലെങ്കിൽ 10-30 വണ്ടി നമ്മൾ ഈ താഴെയുണ്ട്. പിന്നെ മുകളിൽ ആൾക്കാർ ഇടക്കിടക്ക് വരുന്നുണ്ട്, അവർക്കും വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നും കിട്ടാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തത് കൊണ്ട് എന്താക്കുന്നത്, ഈ പണിക്ക് പോകുന്നുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് എത്താൻ പോലും വാഹനം കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ. മഴക്കാലമായതിനാൽ ഓട്ടം കുറഞ്ഞ് ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്നതിനാൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി വാടകയ്ക്ക് പോകാൻ തയ്യാറാകുന്നത്. കുറേ വർഷമായി ഈ കാലത്ത് കൊള്ളേണ്ടത്, പിന്നെ വണ്ടിയെല്ലാം ഓഫാന്ന്, കുറേ വണ്ടിയെല്ലാം പണിക്ക് കിട്ടുന്നു, പണി കിട്ടുന്നു, കുറേ നഷ്ടങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഞങ്ങൾ ആരോട് പറയുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ വണ്ടിക്കാരൊന്നും പോകുന്നില്ല, ചില ആൾ പോകുന്ന ചില ഇതൊക്കെ ഇതന്നെ കണ്ടില്ലേ നിങ്ങളിപ്പോൾ, ഇത്ര തന്നെ ഈ നാട്ടിൽ കൂടുതൽ വെള്ളമുണ്ട്, അപ്പോഴും ഞങ്ങൾ പോകുന്നു. ഇതേ കഷ്ടത്തിൽ അനുഭവിക്കുന്ന കുറേ വർഷമായി, നമ്മുടെ എന്ത് ചെയ്യാനെങ്കിലും ജീവിക്കട്ടെ, ജീവിക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ തന്നെ പോകുന്നത്. ഞങ്ങൾ മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ കാൽനടയായി സ്കൂളിലേക്ക് പോകുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളും ഇതേ പാതയെ ആശ്രയിക്കുകയാണ്. വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇവിടുത്തുകാർ കാണാത്ത ജനപ്രതിനിധികളില്ല. എന്നാൽ ഇവരാരും തന്നെ ഇതിന് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ഒരവസ്ഥ. കാലവർഷം ശക്തമായതോടെ അടുത്ത ദിവസം മുതൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും മുടങ്ങുമെന്ന ആശങ്കയിലും ആധിയിലുമാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊളം.